മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ തടിയെ ആക്രമിച്ച കേസിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഇനിയുമുണ്ട്. നടൻ ദിലീപ് അറസ്റ്റിലായതോടെയാണ് കേസിന് വലിയ വകിത്തിരിവുണ്ടായത്. മലയാള സിനിമാ രംഗത്തെ കരുത്തനായ ദിലീപിന് സിനിമയിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. ഇപ്പോഴും ദിലീപിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന താരങ്ങളുണ്ട്. കേസിന്റെ വിചാരണ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് നടി ഗീതാ വിജയൻ പറഞ്ഞ വാക്കുകൾ വൈറലായി മാറിയിരിക്കുന്നു. ഗീതാ വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദിലീപുമായി വലിയ ബന്ധം തനിക്കില്ല. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ആ സിനിമയിൽ ആദ്യത്തെ കാമുകി താനായിരുന്നു. പിന്നെ ദിലീപുമായി സംസാരിക്കുന്നത് വെട്ടം സിനിമയ്ക്കിടയിലാണ്. അപ്പോൾ ഹലോ ഹായ് പറയും, അങ്ങനൊരു ബന്ധമേ ഉള്ളൂ. പിന്നെ അമ്മ യോഗത്തിന് വരുമ്പോൾ താൻ കണ്ടില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് തട്ടി, ഹായ് ഗീത, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. ദിലീപുമായി ഇത്രയുമാണ് തനിക്കുള്ള അടുപ്പം. ഇത് തനിക്കറിയാവുന്ന ദിലീപ് ഇതാണ്. പക്ഷേ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇരയായ പെൺകുട്ടിയും ദിലീപുമൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് ഗീതാ വിജയൻ വ്യക്തമാക്കി. അവരുടെ വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്ന് തനിക്ക് സത്യമായും അറിയില്ല. കാരണം അവർ അത്രയും വലിയ സുഹൃത്തുക്കളുടെ ഗ്യാങ് ആയിരുന്നു. ദിലീപ് അങ്ങനെ ചെയ്യുമോ തനിക്കറിയില്ല. സേഫ് സോണിൽ നിൽക്കാനല്ല ഇത് പറയുന്നത്, തനിക്ക് അറിയില്ല. ഇങ്ങനെയൊന്നും ആർക്കും നടക്കാതിരിക്കട്ടെ, അത് ശരിയല്ല. ആ കുട്ടി പറഞ്ഞതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. ദിലീപ് ആരോപണ വിധേയൻ മാത്രമാണ്, വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. ഒരു വശത്ത് നോക്കുമ്പോൾ ഇരയോട് സഹതാപമുണ്ട്, എന്നാൽ മറുവശത്ത് നോക്കുമ്പോഴും അത് പറയാനാവില്ല, ഗീതാ വിജയൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം പൂർത്തിയാക്കി അനുബന്ധ കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. 110 സാക്ഷികളാണ് കേസിൽ ആകെയുള്ളത്. ആഷിക് അബു, മഞ്ജു വാര്യർ, ചെമ്പൻ വിനോദ്, ദിലീപിന്റെ വീട്ടുജോലിക്കാരൻ ദാസൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാർ, സായ് ശങ്കർ, പൾസർ സുനിയുടെ അമ്മ ശോഭന അടക്കമുള്ളവർ സാക്ഷികളാണ്. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനെയും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യ മാധവനെതിരെ സംവിധായകൻ ബാലചന്ദ്രകുമാർ ശക്തമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. മാത്രമല്ല കാവ്യയെക്കുറിച്ച് പറയുന്ന ചില ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിരുന്നു. ഇവയുടെ പശ്ചാത്തലത്തിൽ ദിലീപിന്റെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് കാവ്യയെ ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെ വിപുലമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപിന് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. അനുകൂലമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗീതാ വിജയൻ. ഗീതാ വിജയൻ അവിടെയും ഇവിടെയും തൊടാതെ ദിലീപിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. എന്തായാലും ഗീതാ വിജയനെതിരെ സൈബർ ഇടങ്ങളിൽ ശക്തമായ അറ്റാക്ക് നടക്കുകയാണ്. സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ഗീതാ വിജയന് പൊങ്കാലയാണ്. കാരണം ഗീതാ വിജയൻ ഒരു അഭിപ്രായം പറഞ്ഞ് ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ആ അഭിപ്രായത്തിനെതിരെയാണ് സൈബർ ഇടങ്ങളിൽ പൊങ്കാല നടത്തുന്നത്. ഗീതാ വിജയൻ എന്തുകൊണ്ടിത് പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ഗീതാ വിജയൻ ദിലീപുമായി വലിയ ബന്ധമില്ല, അത് ഗീതാ വിജയൻ പറയുന്നുണ്ട്. പക്ഷേ ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നും ഗീതാ വിജയൻ പറയുന്നു. നടിയും ദിലീപും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്ന് ഗീതാ വിജയൻ പറയുന്നു. നടിയും ദിലീപുമൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഗീതാ വിജയൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി മാറുകയും ഗീതാ വിജയനെതിരെ പൊങ്കാല ഉയരുകയും ചെയ്യുന്നു. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് കുറേ പേർ ഇപ്പോൾ എത്തുന്നുണ്ട്. അതിൻ്റെ കാരണം ദിലീപ് സിനിമയിലേക്ക് തിരിച്ചു വരും എന്നൊരു ചിന്താഗതിയാണ്. ദിലീപ് മലയാള സിനിമയിലേക്ക് ശക്തനായി തിരിച്ചെത്തും എന്നൊരു ചിന്താഗതിയോടുകൂടി ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുന്നു. പക്ഷേ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ തന്നെ ദിലീപിനെ പ്രതികൂലിച്ചുകൊണ്ടും അതേ ആൾക്കാർ, അതിനിരട്ടിയ ആൾക്കാർ എത്തുന്നു. ഗീതാ വിജയൻ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഗീതാ വിജയൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഗീതാ വിജയൻ അവിടെയും ഇവിടെയും തൊടാതെ ദിലീപിനെ മനോഹരമായി വെള്ളപൂശിപ്പിക്കുന്നു.